ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ഡേൻമ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഞങ്ങളുടെ ഒരു നോർമൽ ഡേ ആണിന്ന്. ഇന്ന് ഇന്നേതാ ഇന്ന് ഫ്രൈഡേ സോറി സൺഡേ ആണ്. ഞാൻ വീക്കെൻഡിൽ എടുക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷേ കുറച്ച് തിരക്കായിപ്പോയി, നടന്നില്ല. വീക്കെൻഡ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങായിരുന്നു, അപ്പോൾ അതൊക്കെ കാണിക്കായിരുന്നു. ആദ്യത്തെ ബർത്ത്ഡേയുടെ ടൈം തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം എന്ന്, പക്ഷേ തിരക്കായിട്ട് നടക്കണില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും നോർമൽ ഡേ ആണെങ്കിലും ഞാൻ വിചാരിച്ചു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യ്, എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ 9:30 കഴിഞ്ഞത്, ആദ്യക്കൂട്ട തന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അതു കഴിക്കണം, അതു കഴിക്കണം, അത് എടുത്ത് എറിയാണോ? അലു ബേബി ആണോ? അപ്പൊ രാവിലെ ആദ്യ എഴുന്നേറ്റു, ആദ്യയുടെ കുളിയെല്ലാം കഴിഞ്ഞു. അമ്മ തരാം കേട്ടാ, ആദ്യയുടെ കുളിയെല്ലാം കഴിഞ്ഞു. ആദ്യ കഴിച്ചോണ്ടിരിക്കയാണ്, അവന് ഏതാണ്ടൊക്കെ ആയി, പകുതിയോളം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ബാക്കി കൊടുക്കണം. ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കണേ. അപ്പോ അത് കൊടുത്തോണ്ടിരിക്കയാണ്. ഞാൻ ആദ്യക്കൂട്ടത്തിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:30 ആവുന്നു. ആദ്യക്കൂട്ട ഫുഡൊക്കെ കഴിച്ച് നോക്കിയേ. ഗുഡ് ബോയ് ആണോ? ഇങ്ങനെ എന്ത് ചാടാണോ? ഒരു എങ്ങനെയാ ഒരു ക്ലാപ്പ് ചെയ്തേ, ക്ലാപ്പ് 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 ചെയ്തേ, ക്ലാപ്പ് ക്ലാപ്പ്. ഡാൻസ് അല്ലടാ ക്ലാപ്പ് ചെയ്യാൻ, ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ആദ്യക്കുട്ടൻ കളിയാണ്. ആദ്യത്തെ മുടി വെട്ടി കേട്ടോ ഇന്നലെ ഞങ്ങള്. ഇപ്പോഴാണോ ക്ലാപ്പ് ചെയ്യുന്നത്? എപ്പോഴാ ചോദിച്ച ക്ലാപ്പ്? ആദ്യത്തെ മുടി വെട്ടി ഇന്നലെ. ആദ്യത്തെ മുടി നമ്മൾ വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മുട്ട അടിക്കുകയാണല്ലോ, നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് മുട്ട അടിക്കണമെന്ന് കരുതിയത്. പിന്നെ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കാരണം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് പോയി മുടി മുട്ട അടിക്കാൻ മടി, എങ്ങനെ ഇരിക്കും കുഞ്ഞ്, അവൻ ആകെ ആൾ ഇത്രയേ ഉള്ളൂ. അപ്പം മുടി കൂടെ വെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എപ്പോഴേലും നാട്ടിൽ പോകുമ്പോൾ വെട്ടാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ആവട്ടെ, അപ്പോൾ വെട്ടാന്ന് കരുതി. അപ്പം ഞങ്ങളൊന്ന് പറ്റി അടിച്ചു, അത്രേ ഉള്ളൂ. അല്ലേ ഇരിക്കട്ടെ, മുടിയൊക്കെ പോയി. ഇനി കാണിച്ചു കൊടുത്തേ, മുടി വെട്ടി കാണിച്ചു കൊടുത്തേ. ഇനിയിപ്പോൾ ഞാൻ കഴിക്കണം. 10:30 ആയി. ഇന്നിപ്പോ വൈകുന്നേരം ഉച്ചക്കത്തേക്കൊന്നും വെക്കണ്ട, ഏട്ടൻ കൊണ്ടുപോയി. ചോറും രാവിലെ ഞാൻ കടലക്കറി ഇഷ്ടമാണ്, കടലക്കറിയും പിന്നെ മോരുകാച്ചിയതും മെഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ട് അയ്യോ മീൻ വറുത്തി ഉണ്ടായിരുന്നു, ഏട്ടൻ കൊടുക്കാൻ മറന്നുപോയി. അപ്പോ അതൊക്കെ ആയിട്ട് ഏട്ടൻ പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഉച്ചക്ക് ഇനി ആദ്യക്കുട്ടന്റെ ചോറ് മാത്രം വെച്ചാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് ഞാനിപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറേ നാളായി സ്കിൻ കെയർ ചെയ്തത്, ഞാൻ അന്ന് നിങ്ങളുടെ കൂടെ ചെയ്തില്ലേ, മറ്റേ എന്താ 3-step facial. അപ്പം അത് മാത്രം അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാമെന്ന് ഇട്ട് ഞാൻ എന്തെങ്കിലും സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ കൂടെ കാണിക്കാട്ടോ. പിന്നെ ഞാൻ കെരാട്ടിൻ കഴിഞ്ഞിട്ടുള്ള ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്, ഞാൻ ചെയ്യാട്ടോ. അതിൻ്റെ ഒരു ഷാംപൂ ഉണ്ട്, പക്ഷെ അതെനിക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഷാംപൂ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതിന് പകരം വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അത് വരുന്നത് വരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ്. കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെയാണ് ഹെയർ സ്പാ അറ്റ് ഹോം ചെയ്യേണ്ടത്, കെരാട്ടിൻ സ്പാ ഒക്കെ ചെയ്യണമെന്ന് കാണിച്ചുതരാം. ഞാൻ വർത്തമാനം പറയുന്ന സമയത്ത് ഒരാൾ ഒപ്പിക്കുന്ന പരിപാടി ഉണ്ടോ? അതു അച്ഛനോട്ട് കയറിപ്പോ, ഞാൻ അവനെ പോയി എടുക്കട്ടെ. ആ
കഴിച്ചു. ഇതെവിടുന്ന കിട്ടി? ഇതെവിടുന്നാ കിട്ടിയത്? ഇത് ആരോട് ചോദിച്ചിട്ടാ എടുത്ത ഈ ഫ്ലവര്? അതെന്തോ അതെന്തോ അപ്പൊ ഇനി ഫുഡൊക്കെ കഴിഞ്ഞിപ്പോ 11:15 ഇനിയിപ്പോ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. റൂം മാത്രല്ല എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം എല്ലായിടവും ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലായിടവും കറക്കി റൂമെല്ലാം ആകെ മെസ്സിയായിട്ട് കിടക്കാണ്. അപ്പം ഇനിയിപ്പോൾ റൂമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടന് ചോറിടണം. പിന്നെ ചിലപ്പം ആദ്യക്കുട്ടന് ഉറങ്ങുമായിരിക്കും, അറിയില്ല. ഞോ 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 അതൊന്നും വായിൽ വെക്കാതെ, അറിയില്ല. ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇരിക്കുമ്പോൾ അവന് ഉറങ്ങുന്ന ടൈമിന് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യക്കുട്ടന് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ നേരത്ത് അവൻ എന്തെങ്കിലും പൊപ്പിക്കും, പിന്നെ ബുദ്ധിമുട്ടാവും. ഞാൻ പിന്നെ നിനക്കറിയാം, ഞാൻ എൻ്റെ ഇന്ന് മുമ്പത്തെ വീഡിയോസൊക്കെ മിക്കതും എടുക്കാറ് ആദ്യം ഉറങ്ങുന്ന ടൈമിനാണ്. അവന് എഴുന്നേറ്റ ടൈമിന് നമ്മൾ എടുക്കാൻ നേരത്ത് അവൻ എന്തെങ്കിലും ഒപ്പിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ നോ നോ ഉറങ്ങുന്ന ടൈമിനാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് അവൻ ഉറങ്ങുന്ന ടൈമിന് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ഇനി ചെന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. റൂമും ഹോളെല്ലാം എല്ലായിടും ഒന്ന് വൃത്തിയായി കിടക്കണം. അപ്പോൾ എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. ബെഡൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഞാൻ ക്ലീൻ ചെയ്ത് ഡ്രോയറിലാക്കിയ ഐറ്റംസ് ഒക്കെ ഒരാൾ പെറുക്കി പെറുക്കി താഴെയിട്ട് കളിക്കുന്നുണ്ട് അല്ലേ. ആദ്യക്കുട്ടി അമ്മ ക്ലീൻ ചെയ്യും, ആദ്യക്കുട്ടി എടുത്ത് താഴെ ഇടും. അതാണ് ഇവിടെ നടക്കുന്നത്. കുഴപ്പമില്ല, അവൻ കളിക്കട്ടെ ഇപ്പോഴല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ 11:30 ടൈം. വെട്ടം ഉണ്ടല്ലേ, വെട്ടടിക്കണുണ്ടല്ലേ, ബാൽക്കണിയിൽ വെട്ടാണ്. അപ്പോൾ ഇനി 11:30 ടൈം. ഇനി പാതിക്കൊണ്ട് നെക്സ്റ്റ് അരി ഇടുക. അരി ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മുടെ ഒരു നൈബർ ചേച്ചി നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ഒന്ന് കാണാൻ പോകണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി ആദ്യപ്പെട്ട് ഉറങ്ങുന്ന ടൈമിന് വേണ്ടി വെയിറ്റിംഗ്. ഓക്കെ, ഞങ്ങളിപ്പോൾ അടുത്ത വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചി അപ്പോൾ രാവിലെയും പോയി. ഇന്ന് സൺഡേ പോകുമെന്നേ അറിയുള്ളായിരുന്നു. ടൈം എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. രാവിലെ പോയിപ്പോൾ അവിടെ എത്തേണ്ട ടൈമായി നാട്ടിലെന്നോ പറഞ്ഞു. വന്നിട്ട് പിന്നെ ആദ്യക്കുട്ടനെ ചോറൊക്കെ ഇട്ടു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്കുട്ടൻ ഉറങ്ങി. കുക്കർ അടിക്കുന്ന സൗണ്ട്, ആദ്യക്കുട്ടൻ ചോറ. ആദ്യക്കുട്ടൻ ഉറങ്ങി. നമുക്കപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ. ഞാനിപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട്, ഒരു ഫേസ് പാക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അവക്കാഡോ ആണ് കേട്ടോ. ഒരു ഫുൾ അവക്കാഡോയും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഹണിയാണ്. ഹണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ.
ഞാൻ അവക്കാഡോ ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടി. പിന്നെ അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അവക്കാഡോ ഹണിയും ഞാൻ പറഞ്ഞല്ലോ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അവക്കാഡോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവക്കാഡോ യൂസ് ചെയ്തു. നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഫേസിലൊന്ന് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഇത് കൈകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ബ്രഷ് കാണുന്നില്ല, ആർക്കുട്ടനെ എടുത്ത് കളിച്ച് എവിടെയോ കൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ബ്രഷ് വാങ്ങണം. വാങ്ങിയിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുള്ള്. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 1:25 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കളയാം. ഓക്കെ, അപ്പോൾ ആ ടൈം കൊണ്ടിട്ട് ഞാൻ പോയി ആദിക്കുട്ടൻ്റെ പാത്രങ്ങളും ബോട്ടിലും ഒക്കെ കഴുകി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് വരാട്ടാ. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ആദിക്കുട്ടന് മുട്ട വറുക്കണം, മുട്ട വറുക്കാനുള്ള എല്ലാം എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ആദ്യം എഴുന്നേക്കുമ്പോൾ വറുത്താൽ മതി, കാരണം അവനിനി എപ്പോഴും എഴുന്നേക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ ക്ലൈമറ്റ് ഒരു മഴയുടെയൊക്കെ ഒരു ലക്ഷണമുണ്ട്. ഇന്നലെ മഴ പെയ്തു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ആദ്യമായിട്ട് മുടി വെട്ടാൻ പോയപ്പോൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. അപ്പോൾ ബീച്ചിൽ പോയി, ബീച്ചിലോട്ടിങ്ങോട്ട് ഇറങ്ങി ആദ്യക്കൂട്ടം ഭയങ്കര ത്രില്ലടിച്ച് വന്നപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ ഞങ്ങൾ ഓടി തിരിച്ച് കയറി. അപ്പോൾ ഇന്നും ഒരു മഴയുടെ ഒരു ക്ലൈമറ്റ് ആണ്. കാണാവാ, ആകെ മൂടിയായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഒന്ന് എനിക്ക് ഇവിടെയൊക്കെ ഒരു വലിയ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ നല്ല കട്ടിക്കല്ലേ ഇട്ടത്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് വലിയ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ മാക്സിമം നന്നായിട്ട് വലിയണവരെയും വെക്കുക കേട്ടോ, കാരണം നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ പിന്നെ ഒരുപാട് നേരം വെച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്നും നന്നായി വലിയുന്നവരെ വെച്ചു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടെല്ലാം ഓവർ ടൈം അല്ല, മാക്സിമം ഒരു 1/2 അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ്, അതിൽ കൂടുതൽ 45 മിനിറ്റ്സ് ഒന്നും പോരുത്, വിത്തിൻ 1/2 അവറൊക്കെ തന്നെ അത്രയൊക്കെ വെക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോഴേക്കും ഇത് വലിയും എന്തായാലും, കാരണം ഇപ്പോൾ 15 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ എനിക്ക് ഇവിടെയൊക്കെ നല്ല വലിയ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനെ കുറച്ചധികം ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഫേസ് ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാമെന്ന് എനിക്ക് തോന്നുന്നു നല്ല സ്മൂത്തായിട്ടുണ്ട്. കാരണം ഹണി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഫേസിന് നല്ല സ്മൂത്താക്കും കേട്ടോ. അപ്പം അവക്കാഡോയും ബെറ്ററാണ്, ഹണിയും ബെറ്ററാണ്. അപ്പോൾ ഫേസ് നന്നായിട്ട് സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിന് നല്ല ഒരു ഇൻസ്റ്റൻ്റ് ബ്രൈറ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു അടിപൊളി ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ് അവക്കാഡോ ഹണി. നിങ്ങൾക്ക് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അല്ലേ ഫേസ് മുഴുവനും തുടച്ചത്, നിങ്ങൾ തന്നെ കണ്ടല്ലോ നല്ലൊരു ഒരു ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഫേസിൽ, ഈ പറയണ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇത്ര കൂടി ഇരിപ്പില്ല, നമുക്കത് നാളെ ചെയ്യാം. ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടാവാറുണ്ട്. 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് യൂസ് ചെയ്താൽ നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും ഡാർക്ക് സ്പോട്ട് നമുക്ക് ലൈറ്റനപ്പ് ആവുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഫേസ് പാക്ക്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ ലോറിയലിലെ ഇപ്പോൾ ഞാൻ കറൻറ്റ് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, കയറി കാണണം കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തിരി അപ്ലൈ ചെയ്യാം. 3 pumps. ഞാനിപ്പോൾ കയ്യിൽ എന്താ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഇട്ട് മസാജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡാബ് ചെയ്യാറേ ഉള്ളൂ. ഫോണൊക്കെ ഞാൻ വെക്കാൻ പോയാലേ സമയം പോകും. എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം എന്നുണ്ട്. ആദ്യക്കൂട്ട് എഴുന്നേക്കുന്നതിന് മുമ്പ് കഴിച്ച് മാറുകയാണെങ്കിൽ പിന്നെ എനിക്ക് എളുപ്പമായി.
പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് ഇവിടെയൊക്കെ ഡാർക്ക് കളറുണ്ട്. എനിക്ക് ആഫ്റ്റർ പ്രഗ്നൻസി വന്നിരിക്കുന്ന കുറേ സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. അതിപ്പോൾ 1 ഇയറായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന് കെയർ ചെയ്യാൻ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടാണ്. നാട്ടിൽ വെച്ചിട്ട് ഞാനൊന്നും ചെയ്യില്ലായിരുന്നു. ഭയങ്കര മടി പിടിച്ചിട്ട് എല്ലാം ചെയ്തുതരാൻ ആളുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഭയങ്കര മടി പിടിച്ചിരിപ്പായിരുന്നു. ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ ആഫ്റ്റർ ഡെലിവറി നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ റൊട്ടീൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടാ. എനിക്ക് നെക്സില് ഡാർക്ക് ഉണ്ട്. ഇപ്പോൾ ഒക്കെ ഒരുപാട് പോയി, നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നെക്കിലെ കളർ. ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഡാർക്കായിരുന്നു ഞാനെന്ന് ആ പ്രഗ്നൻസി ടൈമിന്. അപ്പം അതൊക്കെ എങ്ങനെയാണ് മാറ്റിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. എല്ലാം മാറിക്കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ എടുക്കട്ടെ. ഓക്കെ, ആരിക്കുട്ടനെ എഴുന്നിട്ട് വന്നിട്ടുണ്ട്. എഴുന്നിട്ട് പാടെ ഒരു ടോയിലൊക്കെ പിടിച്ച് കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരിക്കുട്ടനെ ഫുഡ് കൊടുക്കട്ടെ. എന്തേലും പറയാനുണ്ടോ? ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കറിയില്ല നിങ്ങൾക്ക് ബോറിംഗ് ആകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? സൗണ്ട്? ഞാൻ നെറ്റ് ബാൽക്കണിയുടെ ഗ്ലാസ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടതാ. രാവിലെ തൊട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിരിക്കണല്ലേ, എയർ സർക്കുലേഷൻ വേണമല്ലോ. അപ്പോൾ ഞാൻ തുറന്നിട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു മെറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഭയങ്കര സൗണ്ടാണ്. പിന്നെ നമ്മൾ മെയിൻ റോഡ് സൈഡിലാണ് ദുബൈയിലെ. അപ്പോൾ ഈ വണ്ടിയുടെ സൗണ്ടും എല്ലാം നല്ല സൗണ്ടായിരിക്കും നമ്മൾ തുറന്നിട്ടാൽ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുറക്കാമെന്ന് ചോദിക്കുന്നത്. പിന്നെ ഇന്ന് സാധാരണ തുറക്കാറില്ല. ഇന്നപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് നമ്മളെ ഡേ ഫുള്ള് കാണിക്കുന്നുണ്ടല്ലോ. ഒരു ആദ്യം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഓപ്പൺ ചെയ്തിടും, കുറച്ച് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട്. സോറി, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ വീഡിയോ ഞാനും ആദ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പുറത്തൊന്നും ആക്കാൻ പോകണില്ല. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും മാത്രമേ ഉള്ള ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോറിംഗ് ആണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് കണ്ടന്റ് വീഡിയോസ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. അപ്പോൾ ഞാനും കണ്ടന്റ് വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും എല്ലാം കൂടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്ക് കണ്ടന്റ് വീഡിയോസ് ചെയ്യാം, ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. എല്ലാ ദിവസവും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തിരക്കായി പോകും, അതുകൊണ്ട് നടക്കുന്നില്ല. പിന്നെ ആദ്യയുടെ ഒരു മൂഡ് അനുസരിച്ചിരിക്കുമല്ലോ നമ്മുടെ വീഡിയോ എടുക്കൽ. അപ്പോൾ അങ്ങനെ ആദ്യക്കൊക്കെ എത്തിയിരുന്നു മടുത്തു. അപ്പം ഞങ്ങൾ ചുമ്മാ ഇതിലൊന്ന് വണ്ടിയായിട്ട് ഇറങ്ങിയതാണ്. അതുകൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേതു ഞങ്ങൾ അതിലെ റൗണ്ട് അടിക്കുന്ന സമയത്ത് ഏട്ടൻ വന്നു കേട്ടോ. പെട്ടെന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നത് കണ്ടപ്പോൾ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നു, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ വന്നു നമുക്ക് അടുത്തൊരു പാർക്കുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ ചായ ഇടാൻ വന്നപ്പോഴാണ് ഓർത്തത് പാലില്ല. ഇപ്പൊ കട്ടൻ ചായ ആണ്. കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് പോകാട്ടാ. എന്താ ചെയ്യണത്? ഞോ ഇതൊക്കെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ.
അപ്പൊ സമയം ഇപ്പോ 5:30 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങും അല്ലേ? അല്ലേ, ചായ കുടിച്ചിട്ട് ഇറങ്ങത്തില്ലേ? ചായ കുടിച്ചിട്ട് ഇറങ്ങും. അപ്പൊ ഏട്ടൻ ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ച് പഴംപൊരി കട്ട്ലറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് റെഡി ആവും ട്ടാ. അപ്പോൾ ഇതാണ് പാർക്ക്, അൽനാദ പോൺ പാർക്ക് എന്നാണ് പേര്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് ഇല്ല കാറിൽ, അത്ര അടുത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസിലോട്ട് കയറി വരാൻ നേരത്തെ. ഇവിടെ നമുക്ക് ജോഗിങ്ങിനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു പാർക്കാണ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കും കൂടെ ഉണ്ട്. അത്യാവശ്യം കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ആദ്യക്കുട്ടനെ നമ്മള് കിഡ്സിന്റെ പ്ലേസിലൊക്കെ കൊണ്ടുപോയി. അവര് അവിടെ അവന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ കൊറേ കിടന്ന് കളിച്ചു. പിന്നെ ഇതിപ്പോ നമ്മള് ഇതൊരു പോണ്ടാണ് കേട്ടോ ചെറിയ, അതുകൊണ്ടാണ് ഇതിന് പോണ്ട് പാർക്ക് എന്ന പേര്. ഇനിയിപ്പോ ചെറിയ ലോബി ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മള് കുറച്ചു നേരം അവിടെ ഇരുന്ന് അതിന്റെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മള് തിരിച്ചു പോകുന്നത്. സമയം എത്രയോ ആവോ നോക്കട്ടെ. സമയം ഇപ്പോ 8 മണിയായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഫുഡൊക്കെ ആദ്യത്തെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന്, കഴിക്കില്ല, വാങ്ങിച്ചിട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മള് പോകും. അപ്പൊ ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പൊ സമയം 9:45. അപ്പൊ ഞങ്ങള് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യ പാർക്കിൽ കൊടുത്തു. ഇനിയിപ്പൊ ആദ്യം ഉറങ്ങണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത്. ബൈ.